നമസ്കാരം, ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ബോഡി ഷെയിമിനെതിരെ പ്രതികരിച്ചുകൊണ്ട് തെന്നിന്ത്യൻ താരം സമീറ റെഡ്ഡിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. നരച്ച മുടിയോടുകൂടി വിത്തൌട്ട് മേക്കപ്പിലാണ് താരം ആരാധകരുടെ മുന്നിൽ എത്തുന്നതും ശ്രദ്ധേയമാണ്. ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ എനിക്കൊരു സന്ദേശം അയച്ചു. പ്രസവത്തിന് ശേഷം അവരെ കാണാൻ ഒട്ടും സൗന്ദര്യമില്ലെന്നും ബേബി ഫാറ്റ് മൂലം തടിച്ച് വിരൂപിയായി തോന്നുന്നുവെന്നും പറഞ്ഞായിരുന്നു അവരുടെ സന്ദേശം. എന്റെ ചിത്രം അവരെ വിഷാദത്തിലാക്കുന്നുവെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുകൊണ്ടാണ് ഉറക്കമുണർന്ന രൂപത്തിൽ ഒരു മേക്കപ്പ് പോലും ഉപയോഗിക്കാതെ നിങ്ങളുടെ മുന്നിൽ വരാൻ തീരുമാനിച്ചതെന്നും പറയുന്നു. ഏത് രൂപത്തിലായാലും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക എന്നതാണ് പ്രധാനമെന്ന് സമീറ റെഡ്ഡി പറഞ്ഞു. താരസുന്ദരിയെ പോലെ ആകാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്നവർക്ക് സമീറയുടെ തുറന്നു പറച്ച് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ആരാധകർ പറയുന്നു. എന്തായാലും വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. നടൻ മോഹൻലാൽ ക്വാറന്റീനിൽ, അമ്മയെ കാണാനാവാതെ ഏറെ ദുഃഖത്തിലാണ് താരം. നടൻ മോഹൻലാൽ അമ്മ ശാന്താകുമാരിയെ കാണാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി. എന്നാൽ തേവരയിലെ വീട്ടിലാണ് അമ്മ കഴിയുന്നത്. അമ്മയെ കാണണമെങ്കിൽ 14 ദിവസം കൂടി കാത്തിരിക്കണം. പുറമേ നിന്ന് കേരളത്തിലെത്തുന്നവർക്ക് 14 ദിവസത്തെ ക്വാറന്റീനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമയം താരം വീട്ടിൽ പോകാതെ പ്രത്യേക സൗകര്യത്തിൽ കഴിയുകയാണ്. ലോക്ക്ഡൌണിനെ തുടർന്ന് മാസങ്ങളായി ചെന്നൈയിലെ വീട്ടിൽ ഭാര്യയും മകനും ഒപ്പമായിരുന്നു ലാൽ. മകൾ വിസ്മയ വിദേശത്താണ്. മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്രമായി തിരിച്ചെത്തിയ നടിയാണ് മമത മോഹൻദാസ്. അഭിനയിച്ച സിനിമകൾ കൊണ്ടും വ്യക്തിജീവിതം കൊണ്ടും സ്ത്രീകൾക്ക് കരുത്തും മാതൃകയുമാണ് മമത. അടുത്തിടെ ഫിലിംഫെയറിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയും ബോളിവുഡ് നടി ദീപിക പദുകോണുമായുള്ള തന്റെ പരിചയത്തെക്കുറിച്ച് മമത മോഹൻദാസ് സംസാരിച്ചു. ദീപികയെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ മമത അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയാണ്. കോളേജിൽ മമതയും ദീപിക ഒരുമിച്ചായിരുന്നു എന്നാണ് മമത വാദിക്കുന്നത്. എന്റെ ഒരു വർഷത്തെ ജൂനിയർ ആയിരുന്നു ദീപിക എന്നാണ് ഓർമ്മ. കോളേജിൽ നിന്ന് ഗോവയിലേക്കുള്ള ട്രിപ്പിലാണ് ഞാൻ ആദ്യമായി ദീപികയെ നേരിട്ട് കാണുന്നത്. ഞങ്ങൾ ഒരേ ബസ്സിൽ തന്നെയായിരുന്നു. ആ സമയത്ത് പ്രകാശ് പദുകോണിന്റെ മകൾ എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾക്കെല്ലാം ദീപിക അറിയാവുന്നത്. ആ നീളമായിരുന്നു അന്നും ദീപികയുടെ ആദ്യത്തെ ആകർഷണം. ദീപികയുടെ ഇടവും വലവും എപ്പോഴും രണ്ട് കൂട്ടുകാരികൾ ഉണ്ടാകും. അവർ ഇരട്ട കുട്ടികളാണ്. മൂന്ന് പേരും നടന്നു വരുമ്പോൾ ആൽഫമേറ്റ്സ് ആണ് ഓർമ്മ വരാറുള്ളത്. ദീപിക വളരെ ശാന്തയായിരുന്നു. പൊതുവെ കോളേജിൽ ഉൾവലിയുന്ന ശീലക്കാരിയായിരുന്നു എന്ന് മമത മോഹൻദാസ് പറഞ്ഞു. സീരിയയിൽ യുവന്റേസിന് കിരീടധാരം വൈകുന്നു. ഉട്നീസുമായുള്ള മത്സരത്തിന്റെ 2-1 തോൽവി പിണഞ്ഞതോടെയാണിത്. 3 മത്സരങ്ങളാണ് ലീഗിൽ ഇനി അവശേഷിക്കുന്നത്. 35 മത്സരങ്ങളിൽ 80 പോയിന്റോടെ യുവന്റേസ് മുന്നിൽ. ഇത്രയും മത്സരങ്ങളിൽ 74 പോയിന്റുള്ള അറ്റ്ലാന്റ് 2 സ്ഥാനത്തുമുണ്ട്. മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഗോൾ നേടാൻ കഴിയാതിരുന്നതോടെ ഗോൾഡൻ ഷൂവിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ താരം പിന്നിലായി. 30 ഗോളുകളാണ് താരം ഇതുവരെ നേടിയത്. 31 ഗോൾ നേടിയ ലാസിയോയുടെ സീറോ ഇമ്മോബിലാണ് ഒന്നാമത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സെപ്റ്റംബർ 19 ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. UAE-യിലായിരിക്കും IPL 13 സീസൺ വേദിയാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. BCCI വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നവംബർ 8 ഫൈനൽ എന്ന് റിപ്പോർട്ടുകളുണ്ട്. മത്സരങ്ങളുടെ സമയക്രമം തീരുമാനിക്കുന്നതിനും മറ്റുമായി അടുത്ത ആഴ്ച IPL ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. 51 ദിവസമാണ് ടൂർണമെന്റ് നീണ്ടു നിൽക്കുക. സിനിമാ കായിക ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ പുതിയ ലക്കത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.